വെൽക്കം ടു സിനിമാറ്റിക് അപ്പോൾ ഞാൻ അനന്ദു. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വാട്ട് ഇഫ് സീരീസിനെ കുറിച്ചാണ്. അപ്പോൾ ആ സീരീസിനെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഒരു സിനിമ റെക്കമെൻഡ് ചെയ്തുകൊണ്ട് തുടങ്ങാം. മിസ്റ്റർ നോബഡി എന്നാണ് സിനിമയുടെ പേര്. ഈ സിനിമ ഒരു മൈൻഡ് ബെൻഡിങ് ആൻഡ് ത്രില്ലർ മൂവിയാണ്. 2004 ഈ സിനിമ റിലീസ് ചെയ്തത്. പക്ഷേ ഇപ്പോഴും വളരെ റെലവൻറ്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഈ സിനിമയുടേത്. ഒരു കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നു, ട്രെയിൻ പുറപ്പെടാൻ തുടങ്ങുകയാണ്. അവൻ്റെ കൂടെ അവൻ്റെ അച്ഛനും അമ്മയുമുണ്ട്. ആ ഒരു നിമിഷം അവൻ തീരുമാനിക്കണം ആരുടെ കൂടെ പോകണമെന്ന്. കാരണം അവർ തമ്മിൽ പിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അവനെടുക്കുന്ന തീരുമാനം അവൻ്റെ ജീവിതത്തെ തന്നെ, അവൻ്റെ മൊത്തം ജീവിതത്തെ തന്നെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. അച്ഛൻ്റെ കൂടെ പോയാൽ ലഭിക്കുന്ന ഒരു ജീവിതമായിരിക്കില്ല അവന് അമ്മയുടെ കൂടെ പോകുമ്പോൾ ലഭിക്കുക. അതുപോലെ തന്നെ അവൻ ഭാവിയിൽ എന്തായി തീരുമെന്നുള്ളതും നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ സിനിമയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി തരാണ്. അവനെടുക്കുന്ന തീരുമാനം അത് എന്തായാലും അച്ഛൻ്റെ കൂടെ ആയാലും അമ്മയുടെ കൂടെ ആയാലും എന്തായിരിക്കും അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് അത് നമ്മൾ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന പാകത്തിന് ഈ സിനിമയിൽ ഒരുക്കിയിട്ടുണ്ട്. അതായത് അവനെടുക്കുന്ന ആ ഒരു തീരുമാനം കൊണ്ട് അവൻ്റെ ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ള മിക്ക മാറ്റങ്ങളെക്കുറിച്ചും ഈ സിനിമ ഡിസ്കസ് ചെയ്യുന്നു. ആ കുട്ടി ജീവിക്കാൻ സാധ്യതയുള്ള പല ജീവിതങ്ങളും നമുക്ക് മുന്നിലേക്ക് ഈ സിനിമ കാണിച്ചു തരികയാണ്. അത് തന്നെയാണ് ഈ സിനിമയുടെ മേക്കിങ്ങിൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. പിന്നെ ഈ സിനിമയുടെ കാര്യത്തിൽ തോന്നിയ ഒരേ ഒരു നെഗറ്റീവ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ജീവിതത്തിൽ ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെല്ലാം പരസ്പരം മിക്സ് ചെയ്തിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ചിലപ്പോൾ നമുക്ക് ആ സിനിമ ഒന്നുകൂടി കാണേണ്ടതായിട്ട് വരും. ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോൾ ഒരു സൈഫൈ ട്വിസ്റ്റ് ഈ സിനിമയിലുണ്ട്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു സിനിമ. ഇത്തരത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. ഇനി ഈ സിനിമയും വാട്ട് ഇഫ് സീരീസും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നോക്കാം. നമ്മൾ ഈ സിനിമയുടെ തീമിൽ പറഞ്ഞതുപോലെ തന്നെ ഒരു ചോയ്സ്, ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു ഇൻസിഡൻറ്റ് അതുവഴി ലൈഫിലെ പല കാര്യങ്ങളിലും പല രീതിയിലാണ് ഔട്ട്കം വരിക. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോസ് അവഞ്ചേഴ്സിൻ്റെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഔട്ട്കംസ് വരികയാണെങ്കിൽ എങ്ങനെയിരിക്കും? അതാണ് വാട്ട് ഇഫ് സീരീസ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ടോണി സ്റ്റാർക്ക് അയൺമാൻ ആയത് എങ്ങനെയാണെന്നുള്ളത് അയൺമാൻ ഫസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൽ ടോണിയെ കുറേ തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോവുകയാണ്. അങ്ങനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ അവിടെ വെച്ചാണ് ടോണി തനിക്ക് ആദ്യമായിട്ടൊരു അയൺ സ്യൂട്ട് ബിൽഡ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ടോണി സ്റ്റാർക്ക് അയൺമാൻ ആയി മാറുന്നത്. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക, ഇൻ കേസ് തീവ്രവാദികൾ ടോണിയെ തട്ടിക്കൊണ്ടു പോയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ അങ്ങനെ ഒരു അയൺമാൻ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സാധ്യതകളാണ് വാട്ട് ഇഫ് സീരീസിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ തിയറി അനുസരിച്ച് നമ്മുടെ ഭൂമി മാത്രമല്ല, നമ്മുടെ ഭൂമിക്ക് പാരലലായിട്ട് ഇഷ്ടം പോലെ എർത്തുണ്ട്. അതായത് ഈ ഒരു യൂണിവേഴ്സ് മാത്രമല്ലാതെ ഒട്ടനവധി യൂണിവേഴ്സ് ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ഡിഫറെൻ്റാണ് പല കാര്യങ്ങളും നടക്കുന്നത്. അതായത് അവഞ്ചേഴ്സ് എൻ ഗെയിമിൽ ടോണി സ്റ്റാർക്ക് നമ്മളെ സ്നാപ്പ് ചെയ്ത് രക്ഷിച്ചു. പക്ഷേ മറ്റൊരു എർത്തിൽ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും ഔട്ട്കം വരിക. ലോക്കി സീരീസ് കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊരു ക്ലാരിറ്റി കിട്ടും. അപ്പോൾ ഇതെല്ലാം കാണുന്നത് വാച്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഓരോ സീരീസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റോറീസാണ്. അത് മാത്രമല്ല നമ്മുടെ ഫേവറേറ്റ് സൂപ്പർ ഹീറോസിനെ കുറിച്ച് നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യൂ അല്ലെങ്കിൽ ഒരു അപ്രോച്ചിലൂടെ കാണാനും സാധിക്കും. ഇനി MCU നമ്മുടെ സൂപ്പർ ഹീറോസിനെ കുറിച്ച് മാത്രമല്ല വില്ലന്മാരെ കുറിച്ചും നമുക്കൊരു ഡിഫറെൻ്റ് വ്യൂ പോയിൻറ്റ് കിട്ടുകയാണ്. അവരെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അണ്ടർസ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും ഈ സീരീസ് തരുന്നുണ്ട്. പിന്നെയുള്ളൊരു കാര്യം, വാട്ട് ഇഫ് സീരീസ് ഒരു 2D അനിമേറ്റഡ് സെഗ്മെൻ്റ് ആണ്. അപ്പോൾ ഒരു 2D അനിമേഷൻ ആയതുകൊണ്ട് അത് കാർട്ടൂൺ ആണല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ കാണാതിരിക്കരുത്. ഒരു ലൈവ് ആക്ഷൻ സീരീസ് പോലെ തന്നെ എൻഗേജിംഗ് ആണ് മാർവലിൻ്റെ വാട്ട് ഇഫ്. സിനിമ പോലെ തന്നെ നമ്മളെ പിടിച്ചെടുത്താൻ കഴിവുള്ളതാണ് ഇതിലെ ഓരോ എപ്പിസോഡ്. അതുമാത്രമല്ല ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും നമ്മളെ കൂടുതൽ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയും അതുപോലെ തന്നെ ഇതിലേക്ക് അട്രാക്റ്റ് ചെയ്യാനും ഈ സീരീസിന് കഴിയുന്നുണ്ട്. അതുമാത്രമല്ല ഇതിലെ പല ക്യാരക്ടേഴ്സിനും ഡബ് ചെയ്തിരിക്കുന്നത് അതേ താരങ്ങൾ തന്നെയാണെന്നുള്ളതും നമുക്ക് കുറേ കൂടി എൻ്റർടൈനിങ് ആണ്. പിന്നെ എസ്പെഷ്യലി നിങ്ങളൊരു അവഞ്ചർ ഫാൻ ആണെങ്കിൽ ഈ സീരീസ് ഒരിക്കലും മിസ് ചെയ്യരുത്. സീരീസിനെ കുറിച്ച് കൂടുതൽ എനിക്ക് പറയണം എന്ന് തോന്നുന്നുണ്ട്, കാരണം അത്രയും എക്സൈറ്റഡ് ആണ്. പക്ഷേ നിങ്ങളത് കണ്ട് തന്നെ അത്ഭുതപ്പെടണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ സീരീസ് മസ്റ്റ് ആയിട്ട് കാണുക. അപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ വാട്ട് ഇഫ് സീരീസും അവൈലബിൾ ആണ്, ലോക്കി സീരീസും അവൈലബിൾ ആണ്. പറ്റുമെങ്കിൽ ലോക്കി സീരീസ് കണ്ടതിന് ശേഷം മാത്രം വാട്ട് ഇഫ് സീരീസ് കാണാം. അപ്പോൾ നിങ്ങളെ സീരീസ് കണ്ടവരാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.